guys. Thunder black. 1030. Ah, 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 സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എത്രയോ കാലമായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ സാധനമാണ് ഗെയിമിംഗ് ചെയർ. യൂട്യൂബേഴ്സിനാണെങ്കിലും ഗെയിമേഴ്സിനാണെങ്കിലും നമുക്ക് ഈ ഗെയിമിംഗ് ചെയർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എൻ്റെ മോനെ ഗെയിമിംഗ് ചെയർ ഒരു ദിവസം ഇതെന്തായാലും വാങ്ങണം എന്നൊരു സംഭവം എൻ്റെ തലയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഞാൻ വാങ്ങി. നിങ്ങളെ കട്ട സപ്പോർട്ട് കൊണ്ട് ഒരു തേങ്ങയൊന്നുമല്ല, ഞാൻ അല്ലാതെ എക്സ്റ്റേണലായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നുമല്ല, അല്ലാതെ എക്സ്റ്റേണലായിട്ട് വാങ്ങിയതാണ്. എന്തായാലും നിങ്ങളെ കട്ട സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഗെയിം കളിക്കുന്നതും ആ ഒരു വൈബ് കിട്ടുന്നതൊക്കെ ഈ ലൈവൊക്കെ ഇട്ട് ഭയങ്കര ചില്ലാക്കിയിട്ടുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ ഒരു സാധനം വാങ്ങുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കര കംഫർട്ട്, ഒന്ന് അതുണ്ട് കേട്ടോ, ഈ മറ്റേ ചെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയ കംഫർട്ടൊന്നുമില്ല. നമ്മൾ അത്രയും നേരം ഇപ്പോൾ ഒരു 6-7 മണിക്കൂറൊക്കെ ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ, ഞാൻ എനിക്ക് ഗെയിം ഇഷ്ടമുള്ളതുകൊണ്ടാണ്, അപ്പോൾ ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഈ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ ഗെയിം കളിക്കുന്ന ടൈമിൽ നമ്മൾ ലേശം കൂടുതലാണ്. മറ്റേ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ചിട്ട് ഞാൻ വല്ലേ കറകിയൊക്കെ നടക്കും. പക്ഷേ ഇത് എനിക്ക് നടക്കത്തില്ല. ഞാൻ ഇരുന്ന് കൊണ്ട് കളിക്കും. വാലറന്റാണ് മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുക. അല്ലാത്ത ഗെയിംസൊക്കെയാണ് പിന്നെ നമുക്ക് നടന്നു കളിക്കുക. പക്ഷേ വാലറന്റ് എന്ന് പറഞ്ഞാൽ ഈ 6:45 നമ്മൾ അത്രയും ഫോക്കസ്ഡായിട്ട് കളിക്കേണ്ടി വരും. അങ്ങനെ കുറേ കളിച്ച് കളിച്ച് ഊര നല്ല വൃത്തിക്ക് പണിയാവും. നമുക്ക് ചില ടൈമിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല ബാക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചു കൊണ്ട് എന്തായാലും ചെയർ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗെയിമിംഗ് ചെയർ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാണ് ഗൈസ് എൻ്റെ ഓരേ ഗ്രീൻ സോൾ തണ്ടർ RGB lights. സോ RGB lights ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അധികാരവും അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. മെയിനായിട്ട് ഈ കൂൾ മാസ്റ്ററും ആ ഒരു റേഞ്ചിൽ കൂൾ മാസ്റ്റർ ഗ്രീൻ സോളിൻ്റെ വേറെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ക്രോഗോയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അതും കുഴപ്പമില്ലാത്തതാണ്. പിന്നെ വേറെ ഒന്നും എനിക്ക് ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയത്. ആമസോണിൽ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയില്ല. കൂൾ മാസ്റ്റർ മറ്റേ ഗീക്ക് ബോക്സിൽ ഞാൻ നോക്കിയതാണ്. പക്ഷേ അതിന് 18 something ആയിരുന്നു ഞാൻ കണ്ടത്. ഇതിന് റേറ്റ് വരുന്നത് 16 15999 ഞാൻ ഇത് വാങ്ങിയത്. ഇത് സംഭവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഞാൻ കംഫർട്ടായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഈ എന്താ പറയുക ലാംബറോ ഈ സാധനം ഈ ബാക്കിൽ കിണ്ടീൻ്റെ ആ സൈഡിൽ വരുന്ന സാധനം അതെനിക്കെന്തോ പെർഫെക്റ്റായിട്ട് എനിക്ക് എവിടെയാണ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതായത് ഏത് പൊസിഷനിൽ വെച്ചാലാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഓക്കെയാണ്, പിന്നെ ഇരിക്കുന്നതൊക്കെ ഓക്കെയാണ്, എനിക്ക് ബാക്ക് പെയിൻ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തൈസിൽ നല്ലോണം ചൂട് വരുന്നുണ്ട്, നല്ലോണം വിറക്കും. നിങ്ങളുടെ റൂം AC അല്ലെങ്കിൽ, എൻ്റെ റൂം ഫാനാണ്, നിങ്ങളുടെ റൂം AC ഒന്നും അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് തൈസ് വേർത്ത് ഇങ്ങനെ ഇതിൻ്റെ മറ്റേ PU ലെതറോ എങ്ങനെന്തോ ആണ് മെറ്റീരിയൽ തിങ്സോ PU ലെതർ ഫാബ്രിക് ആ മെറ്റീരിയലാണ്. ലൈക്ക് നമ്മൾ കാറിലൊക്കെ കാണുന്ന ആ ഒരു മെറ്റീരിയലാണ്. സോ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തൈസിൻ്റെ അവിടെയൊക്കെ നൈസായിട്ട് വേർക്കും. ഞാൻ ട്രൗസറൊക്കെ കൂടിയും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷെഡ്ഡിയായി മാറി. കാരണം നമ്മളിങ്ങനെ തൈസിൽ ഇങ്ങനെ കയറ്റി കയറ്റി ഇത് വേർക്കും. ആ ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ ഏകദേശം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെയറിലിരുന്നിട്ട് ഗെയിം കളിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത്, നിങ്ങൾ എൻ്റെ ലൈവ് കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും, എനിക്ക് ഈ ചെയറ് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് കിട്ടില്ല. അതായത് ഞാൻ ഫസ്റ്റ് ഫുള്ള് ചെയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഈ ഫോർ ഡി എന്താ പറയുക ആം റെസ്റ്റ് 4D ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര കിട്ടില്ല, ഭയങ്കര ഒപ്പിയാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ മുകളിലൊക്കെ ഒരു മറ്റേ ഈ RC പില്ലിയണ്ണ ഇരിക്കുന്ന മാതിരി, ഈ KTM RC പില്ലിയണ്ണ ഇരിക്കുന്ന മാതിരി ഒരു സോഫ്റ്റ് ആയിട്ടൊരു സംഭവമൊക്കെ മുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് നല്ല വൃത്തിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സ് മെയിനായിട്ട് ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്സാണ്. എൻ്റെ മൂല വിഷയ ലൈറ്റ്സാണ്, ഭയങ്കര അടിപൊളിയാണ്. ഇത് റിമോട്ടാണ് കേട്ടോ, കളറൊക്കെ ചേഞ്ച് ചെയ്യാം. അത് അക്കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതിൽ കുറേ മോഡ്സൊക്കെ ഉണ്ട്, ഓരോ ടൈപ്പ് കളേഴ്സ് ഉണ്ട്, പല ടൈപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള കുറേ കളേഴ്സും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈവൻ ഇത് കളറല്ല, ഇതിപ്പോൾ ഓഫ് ആണെങ്കിൽ പോലും ഇതിലൊരു മെഷാണ് വരുന്നത്, ഒരു മെഷിൻ്റെ ഫിനിഷിങ്ങാണ് ഇത്, LEDs ഉള്ള സ്ഥലത്ത് വരുന്നത്. ഈവൻ നമുക്ക് ഓഫ് ആണെങ്കിൽ പോലും ഒരു വൃത്തിയേടായിട്ടൊന്നും ഒരിക്കലും തോന്നില്ല. പിന്നെ ഇതിൻ്റെ കണക്ഷനൊക്കെ വരുന്നത് ബാക്കിലാണ്. ഇത് ഇങ്ങനെ രണ്ട് സൈഡും ഈ
താഴത്തും കിണ്ടി വെക്കണതും പുറം വെക്കണതും രണ്ടൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു സൈഡുണ്ട്. ബാക്കിലാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്, സ്വിച്ച് അല്ല ഇതിൻ്റെ വയറ് വരുന്നത്. ഈ വയറ് ലൈക്ക് യു എസ് ബി ആയിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് പവർ ബാങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് അതിലൊരു കീശുണ്ട്, ആ കീശയിൽ എടുത്തിട്ടാണ്. അങ്ങനെയാണ് സംഭവം. പിന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ബാഡായിട്ട് തോന്നിയത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും എനിക്ക് ബാഡായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്ക്രൂസ് പ്രോപ്പറായിട്ട് ഏതിലിടണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മളൊരു ഗസ് ചെയ്തിട്ട് നമ്മളാദ്യമായിട്ട് ഗോളായിട്ട് പിന്നെ ഗസ് ചെയ്തിട്ട് വൃത്തിക്കിട്ടപ്പോഴാണ് റെഡിയായത്. പിന്നെ ഇതിൻ്റെ ബാക്കോട്ട് വലിക്കുന്ന 180 ഡിഗ്രി ബാക്കോട്ട് വലിയ ഇത് ഞാൻ ബാക്കോട്ട് വലിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയർ കണക്റ്റഡ് ആണ്, ഞാൻ പവർ ബാങ്ക് ഇല്ല അവിടെ, സോ വയർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനോട് തന്നെ എനിക്ക് അത് കാണിക്കാൻ പറ്റില്ല. 180 ഡിഗ്രി തിരിയൊക്കെ ചെയ്യട്ടോ, ബാക്കോട്ട് പോകും ചോ, നല്ല വൃത്തിക്കൊക്കെ പോകും. പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ പ്രസ് ചെയ്തത് അടിയിൽ അതൊക്കെ നോർമൽ സംഭവങ്ങളൊക്കെ, അതൊക്കെ സാധനങ്ങൾ നൈസാണ്. പിന്നെ ഇതിൻ്റെ അടിയിലത്തെ ടയറാണെങ്കിലും മറ്റേ ചേമിന് ചെയറിൻ്റെ ടയറാണെങ്കിലും നല്ലതാണ് ഒക്കെ. എനിക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവത്തിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആകെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയതുണ്ടല്ലോ ഈ ഒരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു കംഫർട്ട് സോൺ ഞാൻ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്നു. എനിക്കിപ്പോൾ പിക്കൊക്കെ എഡിറ്റ് ചെയ്യാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാണ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് എത്രയോ കംഫർട്ടായിട്ട് നൈസായിട്ടിരുന്ന് നമുക്കിങ്ങനെ ഉറങ്ങുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് വൃത്തിക്ക് ചെയ്യാം. അത് ഏത് ഞാൻ 15K ബഡ്ജറ്റ് റേഞ്ചിലാണ് പറയുന്നത്. 30K ആ ഒരു റേഞ്ചിലൊക്കെ പറഞ്ഞാൽ ഇതിനെക്കാട്ടും ഫീലുള്ള കിട്ടുന്ന സാധനങ്ങൾ കിട്ടും. ഈവൻ 22 ആ സംതിങ്ങിന് തന്നെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ ഈ ഒരു ബഡ്ജറ്റാണ് ഞാൻ പറയുന്നത്. സോ 15K ആ ഒരു റേഞ്ചിലൊക്കെ വരുമ്പോൾ ഈ ഒരു സാധനം വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ ആകെ ആ PU ലെതറിൻ്റെ ഒരു ചൂട്, ഒരു വാം ആയി നമുക്ക് ഫീൽ ചെയ്യും, അത് മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ എനിക്ക് ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നത്തെ ചെയർ എന്ന് പറഞ്ഞാൽ സാധാ ചെയറാണ്. സോ ആ ചെയർ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എൻ്റെ എയിം കംപ്ലീറ്റ്ലി പോയി. കാരണം ഇത് ഞാൻ അത്രയും കംഫർട്ടാണ്. മറ്റേത് ഞാൻ ഇങ്ങനെ മുന്നോട്ടിരുന്ന് ഇങ്ങനെ ഞാൻ പ്ലേ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കളിക്കലും മുന്നോട്ടിരുന്നിട്ട് ഗെയിം കളിക്കുന്ന കാര്യമാണ്, വാലറന്റ് കളിക്കുന്ന കാര്യമാണ്. വാലറന്റ് അല്ല ഏതൊരു ഗെയിം ആണെങ്കിലും ഞാൻ ഇങ്ങനെ മുന്നോട്ടിരുന്നിട്ട് ഭയങ്കര കുഴിയിലിരുന്നിട്ട്, ഹൈറ്റ് കുറവാണ്, അപ്പോൾ കുഴിയിലിരുന്നിട്ട് മുന്നോട്ടിരുന്നിട്ട് ടേബിളിൽ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ടാണ് കളിക്കുക. അപ്പോൾ ആ ഒരു എൻ്റെ സ്റ്റൈൽ മാറി ഞാൻ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടി, എനിക്ക് പറ്റുന്നില്ലായിരുന്നു, എനിക്ക് കളിയാ ഭയങ്കര സീനായിരുന്നു, എനിക്ക് നല്ല സീന് തോന്നി. അങ്ങനത്തെ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ മതിയും. അല്ലാതെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഭംഗിയുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഭംഗിയാണ് കാണാൻ, കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി കളേഴ്സൊക്കെ ആകുമ്പോൾ എനിക്കെന്തോ ചളിയാവോ ചേറാവോ എന്നൊരു മൈൻഡിലാണ്. ഇതെനിക്ക് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിനോടാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്, ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല LED ഇതിൻ്റെ സാധനം. ഇതൊരു രക്ഷയില്ല അളിയ, ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് എടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നിയത്? എനിക്ക് വാങ്ങണം എന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇഷ്ടമായില്ല, എന്താണ് തോന്നിയത്? എനിക്കിപ്പോൾ 15 ബഡ്ജറ്റിൽ ഇതങ്ങനെ വർത്ത് ആയിട്ടൊന്നും വരില്ല. ഞാൻ പറയുന്നത് 15K-നൊന്നും എടുക്കണ്ട, ഒരു 12K ആ ഒരു റേഞ്ചിലൊക്കെ ഈ ഓഫറൊക്കെ വരും, ഫ്ലിപ്പിലും ആമസോണിലൊക്കെ ഓഫർ വരും. സോ ആ ഒരു ടൈമിൽ മാക്സിമം എടുക്കാൻ നോക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ടൈമിൽ എടുക്കാൻ നോക്കുക. ഇത് ഞാൻ പെട്ടെന്ന് വെറും ഏനാന്തം അവരാതോ എന്നൊക്കെ പറയാം, അങ്ങനത്തെ രീതിയിലെടുത്തതാണ്. അല്ലാതെ ഓഫറോ പ്രൈസ് വർത്തായിട്ട് എടുത്തതല്ല. എനിക്കങ്ങനെ പ്രൈസ് വർത്തായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 ആ ഒരു റേഞ്ചിലൊക്കെ ബഡ്ജറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മളെപ്പോട്ട് സാധാരണക്കാർക്കൊക്കെ ഇത് കുറച്ചും കൂടി ബെറ്ററായി തോന്നും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഉണ്ട്, കിട്ടണം താങ്ക്സ് ഉണ്ട്. സോ ബൈ. ഇതുപോലെ നനിക്കസാര സെട്ര പകവായി.